ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു തക്കാളി പെട്ടി. പക്ഷേ ഇതിപ്പം തക്കാളിയൊന്നും വരുന്നത് ഇതുപോലത്തെ പെട്ടിയിലല്ല, നമ്മുടെ ആപ്പിൾ ഒക്കെ വരുന്നത് പെട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കടയിൽ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് മാറ്റിയിട്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇതുപോലെ ഒരു കോർണർ സൈഡിലേക്ക് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ഒരു കോർണർ സൈഡിലേക്ക് എടുത്തങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ, നീക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു കോർണർ സൈഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്ലാന്റ്സ് ഡെക്കർ ചെയ്യുമ്പം കോർണർ സൈഡ് നല്ല ഒരു എന്താ പറയുക അട്രാക്ഷൻ തരുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പം ദേ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കോമൺ മണി പ്ലാന്റ് ആണ് എല്ലായിടത്തും കണ്ടിട്ടുള്ള. ചെറിയൊരു മണി പ്ലാന്റ് ആണ് നമ്മൾ നട്ടിരിക്കുന്നത് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിരിക്കുന്നത്, മെറൂൺ കളർ. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലക്കി ബാമ്പു ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലക്കി ബാമ്പും വന്നിട്ട് നമ്മളൊരു വൈറ്റ് കളർ പോട്ടിലാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ എടുക്കുന്നത് വന്നിട്ട് അഗ്ലോണിമ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ മുന്നത്തേനകത്ത് ഡെക്കർ പ്ലാന്റ്സ് ഡെക്കർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഈ അഗ്ലോണിമ പ്ലാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമ്മൾ റീസെൻ്റ്ലി ആണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ചെടികളെല്ലാം. അപ്പോൾ ഇതും നമ്മൾ ആ പെട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഏറ്റവും അറ്റത്തേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്ലാന്റും ഒരുമിച്ച് വെച്ചപ്പോൾ നല്ലൊരു രസമില്ലേ കാണാനായിട്ട്. രണ്ടും മെറൂൺ പോട്ടും ഒരു വൈറ്റ് പോട്ടും കൂടി ആ ഒരു കളർ കോമ്പിനേഷൻ വന്നപ്പം നല്ല രസമായിട്ടില്ലേ, ആ ഒരു കോമ്പിനേഷൻ വളരെ രസമായിട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം പ്ലാന്റ് വാട്ടർ വേണ്ടാത്ത, അതല്ലാണ്ട് സൺലൈറ്റ് അധികം വേണ്ടാത്ത ചെടികളാണ് കേട്ടോ നമുക്കുള്ളിൽ വെക്കാൻ പറ്റത്തുള്ളൂ. പ്രോപ്പർ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇതുപോലെ ഉള്ളിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ പ്ലാന്റ്സ് വേണം നിങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ദേ ഇതുപോലെ പെട്ടി നമ്മൾ ഇതുപോലെ ചരിച്ച് വെക്കുന്നുണ്ട്. അതും കോർണർ സൈഡിലേക്ക് നന്നായിട്ട് അടുപ്പിച്ച് വെച്ച് കൊടുത്താണ് കേട്ടോ ചെയ്യുന്നത്. കാരണം കോർണർ സൈഡ് നമുക്ക് എപ്പോഴും ഒരു അടിപൊളി നല്ലൊരു ഏരിയ ആണ്. അതിലേക്ക് ഞാൻ പിന്നെ എടുക്കുന്നത് മണി പ്ലാന്റും അഗ്ലോണിമ പ്ലാന്റും തന്നെയായിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ തക്കാളി പെട്ടി അല്ലെങ്കിൽ ആപ്പിൾ പെട്ടിക്കൊക്കെ മരത്തിൻ്റെ തടിയാണെങ്കിൽ പോലും അധികം കട്ടി കാണില്ല. അപ്പോൾ നമുക്ക് മേളിൽ ഒരു സ്പേസ് വെച്ച് കൊടുക്കാൻ പറ്റും ഒരു പ്ലാന്റ്. പക്ഷേ നമുക്ക് മണ്ണൊക്കെ നിറച്ചിട്ട് വെക്കുമ്പം അതിനത്ര വെയിറ്റ് താങ്ങത്തില്ല. കാരണം നമ്മളിപ്പം ചകിരിച്ചോറൊക്കെ വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു വാട്ടർ മെലൺ ബിഗോണിയ പ്ലാന്റ് എടുത്തിട്ട് മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഹാങ്ങിങ് പോട്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്, മണ്ണൊക്കെ വെച്ച് നിറച്ച് ചെടി നട്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ദേ ഈ ആപ്പിൾ പെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്ലാന്റ്സ്, നീളമുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെക്കുമ്പം നല്ല രസമായിരിക്കും. കാരണം നല്ല ഹൈറ്റ് വരണമുണ്ടല്ലോ അതിന്. പക്ഷേ എന്നാലും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ തൽക്കാലം കയ്യിലുള്ളത്, അതായതുകൊണ്ട് അത് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിഗോണിയയും കൂടി മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.